മുൻ ഡിഐജി എസ് സുരേന്ദ്രനെ ക്രൈം ബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. മോൻസൺ മാവുങ്കൽ കേസിലാണ് നടപടി. മോൻസൺ മാവുങ്കലിൽ നിന്ന് പണം വാങ്ങിയതായി കണ്ടെത്തി. എസ് സുരേന്ദ്രന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ക്രൈം ബ്രാഞ്ച് ശേഷം വിട്ടയച്ചു. വിവരങ്ങളുമായി ജിജീഷ് ചേരുന്നുണ്ട്. ജിജീഷ്, വിശദാംശങ്ങൾ. പതിനൊന്ന് മണിയോടുകൂടിയാണ് ചോദ്യം ചെയ്യലിന് പതിനൊന്ന് മണിയോടുകൂടിയായിരുന്നു ഹാജരായത്. അതിനുശേഷം വിശദമായ ഒരു ചോദ്യം ചെയ്യൽ തന്നെയാണ് ഇതുവരെ നടന്നത്. രാത്രി 9 മണി വരെയുള്ള ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അറസ്റ്റ് ഔദ്യോഗികമായി തന്നെ എസ് സുരേന്ദ്രന്റെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തി. എന്നാൽ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ജാമ്യം നൽകണമെന്ന വ്യവസ്ഥ നേരത്തെ ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് ആൾജാമ്യത്തിലും 50,000 രൂപയുടെ ബോണ്ടിലും ജാമ്യം നൽകി വിട്ടയക്കുകയായിരുന്നു ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് മോൻസൺ മാവുങ്കലിന് 25 ലക്ഷം രൂപ നൽകിയ ആളുകൾ നൽകിയ പരാതി എന്ന് പറയുന്നത് ഈ പണം നൽകിയത് തങ്ങൾ എസ് സുരേന്ദ്രന്റെ നിർദ്ദേശപ്രകാരമാണ്, സുരേന്ദ്രന്റെ സാന്നിധ്യത്തിലാണ് പണം നൽകിയത്, ഈ തിരിച്ചു കിട്ടും, പണം തിരിച്ചു കിട്ടും, കാരണം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഇടനില നിൽക്കുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ പണം നഷ്ടപ്പെടില്ല എന്ന ധാരണയിലാണ് മോൻസൺ മാവുങ്കലിന് പണം നൽകിയത്. അതുകൊണ്ട് തന്നെ സുരേന്ദ്രനും ഈ പണം കൈമാറ്റത്തിൽ ഉത്തരവാദിത്തമുണ്ട് എന്ന കാര്യമായിരുന്നു അവർ ഉന്നയിച്ചത്. മാത്രമല്ല എസ് സുരേന്ദ്രനും മുൻ ഡിഐജി എസ് സുരേന്ദ്രനും മോൻസൺ മാവുങ്കലും തമ്മിൽ ഒരുമിച്ച് പങ്കെടുത്ത നിരവധി ചടങ്ങുകളുടെ വീഡിയോ ദൃശ്യങ്ങൾ ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിരുന്നു. ഒപ്പം ഇരുവരും അവരവരുടെ വീടുകളിൽ നടന്ന പരിപാടികളിൽ മോൻസൺ മാവുങ്കൽ സുരേന്ദ്രനെയും ഒപ്പം തന്നെ സുരേന്ദ്രന്റെ വീട്ടിൽ നടന്ന ചടങ്ങുകളിൽ മോൻസൺ മാവുങ്കലിനെയും ക്ഷണിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ എല്ലാ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ചതിന്റെയും ചില ഡിജിറ്റൽ തെളിവുകളുടെയും എല്ലാം പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് എസ് സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ ഇന്ന് വിളിപ്പിച്ചതും അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കോടതി നിർദ്ദേശപ്രകാരം ജാമ്യം നൽകി രണ്ട് ആൾജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ കേസിൽ ഒന്നാം പ്രതി മോൻസൺ മാവുങ്കലും രണ്ടാം പ്രതി KPCC അധ്യക്ഷൻ കെ സുധാകരനും മൂന്നാം പ്രതി IG ലക്ഷ്മണി ശരി, ജിജീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.